ഇനി അടുത്തതായി മാജിക് ആവിന്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദി വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വ്യത്യസ്തമായ ഒരു വിഭവമാണ്, ഒരു വെജിറ്റേറിയൻ ഐറ്റമാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പം, പക്ഷെ നമ്മൾ എപ്പോഴും സാധാരണയായിട്ട് വീടുകളിൽ തയ്യാറാക്കുന്നതല്ല. ഒരു പക്ഷേ അപൂർവം ചിലരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടാവും. എന്തായാലും നമുക്കൊരു പുതിയ ഐറ്റം കിട്ടാൻ പോവുകയാണ്. ഇതിൻ്റെ പേര് തോരൻ എന്നാണ്. നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്നൊരു കാര്യമാണ് തോരൻ. ഇതും ഒരു തോരൻ തന്നെയാണ്, പക്ഷേ എപ്പോഴും ഉണ്ടാക്കുന്നൊരു ഐറ്റം വെച്ചല്ല. നമ്മൾ തക്കാളി വെച്ചാണ് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. പഴുത്ത തക്കാളിയല്ല, പച്ചത്തക്കാളി. അപ്പോൾ പച്ചത്തക്കാളി വെച്ച് എങ്ങനെയാണ് ഒരു തോരൻ തയ്യാറാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളാണ്, കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചത്തക്കാളി അകത്തെ കുരുവെല്ലാം കളഞ്ഞ് ചതുര കഷ്ണങ്ങളായി മുറിച്ചത് 1/2 കിലോ. ഇനി അരപ്പിന് വേണ്ട ചേരുവകൾ: പച്ച തേങ്ങ ചിരകിയത് 1/2 കപ്പ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, വെളുത്തുള്ളി 4 അല്ലി, ചെറിയ ഉള്ളി 8 എണ്ണം, കാന്താരിമുളക് 12 മുതൽ 15 വരെ, നല്ല ജീരകം 1/4 ടീസ്പൂൺ. ഇനി കടുക് താളിക്കാൻ വേണ്ട ചേരുവകൾ: വെളിച്ചെണ്ണ 1/2 ടേബിൾ സ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, വറ്റൽമുളക് 3-4, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. അത് നമുക്ക് 1/2 കപ്പ് തേങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ 1/4 ടീസ്പൂണോളം നല്ല ജീരകം, പിന്നെ നമ്മളുടെ കാന്താരി, കുറേ കാന്താരി എടുത്ത് വെച്ചിട്ടുണ്ട്, 10-12 എണ്ണം നമുക്ക് അരയ്ക്കാം, പിന്നെ ചെറിയ ഉള്ളി 8 എണ്ണം എടുക്കുന്നു, വെളുത്തുള്ളി ഒരു വലിയ അല്ലിയാണെങ്കിൽ ഒരു 3-4, ചെറുതാണെങ്കിൽ അതിൽ കൂടുതലാകാം. ഇത് വളരെ ചെറുതാണ്, അത് കാരണം ഞാനൊരു 5-8 എണ്ണം ചേർക്കാൻ പോകാം. ഇത്രയും കൂടി ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കുക തോരൻ്റെ പാകത്തിന്. അത്രയും മാത്രം, മിക്സി ഉപയോഗിച്ചാകാം അല്ലെങ്കിൽ അരകല്ലിലാകാം. ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ചതച്ചത് റെഡിയായി കഴിഞ്ഞു, കണ്ടല്ലോ തോരൻ്റെ പാകത്തിന്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി അടുപ്പ് കത്തിക്കുന്നു, എന്നിട്ട് ചൂട് കത്തിയുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കുന്നു. ടൊമാറ്റോയുടെ കഷ്ണങ്ങൾ റെഡി. ആദ്യം നമ്മൾക്ക് പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ആവശ്യാനുസരണം. ഇനി 1/2 ടീസ്പൂണിലും നമുക്ക് വേണമെങ്കിൽ കടുക് താളിക്കാം. എണ്ണ നല്ല ചൂടായി, ഇനി കടുകിടാം. ഇനി തീയൊരൽപ്പം കുറച്ചിട്ട് വറ്റൽമുളക് 2-3, ഇപ്പോൾ 3 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ആവശ്യാനുസരണം, കറിവേപ്പില. അപ്പോൾ കടുക് താളിക്കൽ കഴിഞ്ഞു. ഇനി ചെയ്യാൻ പോകുന്നത് തക്കാളിയുടെ കഷ്ണങ്ങൾ. അത് മൾട്ടി കളറാണ്, കണ്ടല്ലോ, വെരി കളർഫുൾ, നല്ല കളർഫുള്ളായിട്ടുള്ള തോരനായിരിക്കും. പിന്നെ ഇതിൻ്റെ വലിപ്പം, കഷ്ണങ്ങളുടെ വലിപ്പം നമുക്ക് തീരുമാനിക്കാം. ഇത് ചതുര കഷ്ണങ്ങൾ, ഇതിനെക്കാട്ടിലും ചെറുതായിട്ട് വേണമെങ്കിലും ചെയ്യാം. ഈ കഷ്ണങ്ങൾ ഇടുന്നതോടൊപ്പം തന്നെ നമ്മൾ അരപ്പും കൂടി ചേർക്കാൻ പോവാണ്. ഈ തോരൻ അങ്ങനെയാണ്, അരപ്പും കഷ്ണവും കൂടി ഒന്നിച്ച്. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം, പാകത്തിനുള്ള ഉപ്പ്. എന്നിട്ട് ഇനി തീ കൂട്ടി കൊടുക്കാം, കുഴപ്പമില്ല. ഇനി വെള്ളം ഒന്നും ഒഴിക്കണ്ട, പാത്രമൊന്ന് അടച്ചിടാം. ഇതെല്ലാം ഇങ്ങനെ ചേർത്തൊന്ന് തട്ടിപ്പൊക്കി വയ്ക്കുക. കഷ്ണങ്ങൾ വേകുന്നതോടൊപ്പം തന്നെ അരപ്പും വെന്ത് കിട്ടും. പാത്രം ഒന്ന് അടച്ചിട്ട് വേവിക്കാം. ഇനി പാത്രം അടച്ചിട്ടിട്ട് തീ ഒരല്പം കുറച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ തോരൻ വേവിക്കാനായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാതിരിക്കരുത്. പാത്രം കൊണ്ട് അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. കാര്യം നമ്മൾ അരപ്പിൻ്റെ കൂടെ ചേർത്തിട്ടല്ലേ മിക്സ് ചെയ്ത് വയ്ക്കുക. അരപ്പും കൂടി ഉള്ളതുകൊണ്ട് വെള്ളം ഒഴിക്കുന്നില്ല. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പക്ഷെ ആ ആവി കൊണ്ട് തന്നെ അരപ്പം വേകും, തക്കാളി വേകും. അപ്പോൾ ഇപ്പോൾ പാകത്തിന് ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തു, വീണ്ടും അടച്ചിട്ടു. ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്, കഷ്ണങ്ങളൊക്കെ വെന്തു, അരപ്പും വെന്തിട്ടുണ്ട്, നല്ല തോരൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇത് കുറച്ച് വ്യത്യസ്തമായ തോരനാണ്, കാര്യം ഇതിൽ കാന്താരി മുളകുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്. സാധാരണ തോരനിൽ നമ്മൾ ജീരകവും വെളുത്തുള്ളിയും മാത്രമേ അടിക്കുള്ളൂ. ഇതിൽ കുറച്ച് അങ്ങനെ ഉള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പടവലങ്ങ തോരൻ പോലെ ഉണ്ടല്ലേ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ചെറിയൊരു പുളി ഉണ്ടാവും കഷ്ണങ്ങൾ കടിക്കുമ്പോൾ, അതൊരു സുഖമുള്ളൊരു പുളിയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? തീ ഓഫ് ചെയ്യുന്നു, വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റുന്നു. കാണാനും ഭംഗിയുണ്ട്. തേങ്ങയുടെ അളവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും അരപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുറച്ചുള്ളൂ, ഒരു കപ്പായാലും മതി, നോക്കിയിട്ട്.
എനിക്ക് പക്ഷേ ഇച്ചിരി കൂടുതൽ തേങ്ങയിട്ട തോരനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇതേപോലെ ചെയ്യുക, ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. വളരെ സിമ്പിളാണ്. നമ്മളുടെ സാധാരണ പച്ചത്തക്കാളിയാണ്. പച്ചത്തക്കാളി സാധാരണ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മീൻ കറിയിലൊക്കെ ഇടാനാണ്, പുളി കിട്ടാൻ. അപ്പോൾ ഇങ്ങനൊരു ഉപയോഗവും കൂടിയുണ്ട്, വേണമെങ്കിൽ തോരൻ വെച്ചും കഴിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച രണ്ട് വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. രണ്ടും വളരെ വ്യത്യസ്തമായ വിഭവങ്ങളായിരുന്നു. ആദ്യം കാണിച്ചതാണെങ്കിലും മുട്ട കൊണ്ടുള്ളൊരു എന്താ പറയുക, ചൈനീസ് ഐറ്റം, ചൈനീസ് എഗ് ചില്ലി. രണ്ടാമത് കാണിച്ചത് നമ്മുടെ സാധാരണ ഒരു പച്ചക്കറിയായ നമ്മുടെ തക്കാളി വെച്ചിട്ടുള്ളൊരു തോരൻ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.